സുഹൃത്തുക്കളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരാൻ പോകുന്ന രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമ്മു ആൻഡ് കശ്മീരിലെയും ഹരിയാനയിലെ അസംബ്ലി തിരഞ്ഞെടുപ്പുകളുടെ തീയതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം നാൽപ്പത്തിയാറ് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജമ്മു ആൻഡ് കശ്മീർ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മൂന്ന് ഫേസിലായിട്ടാണ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പതിനെട്ടിനാണ് ആദ്യഘട്ടം ആരംഭിക്കുന്നത് അങ്ങനെ റിസൾട്ട് തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ നാലിന് പുറത്തു വരും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതുവരെ ജമ്മു ആൻഡ് കാശ്മീരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാന സംഗതി കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ജമ്മു ആൻഡ് കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒക്ടോബർ നാലിനാണ് ഫലം പുറത്തു വരുന്നത് അതായത് ഒക്ടോബർ നാലിന് പ്രക്രിയ അവസാനിക്കും എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഒറ്റ ഫേസിൽ ഒറ്റ ഘട്ടത്തിലാണ് തൊണ്ണൂറ് അസംബ്ലി മണ്ഡലങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് അവിടെ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ നാലിന് ഫലപ്രഖ്യാപനം നടക്കും നവംബർ മൂന്നിനാണ് ഇപ്പോഴത്തെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത് അപ്പം അതിനു മുമ്പായിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കും ഇതോടൊപ്പം സി സി രാജീവ് കുമാർ പറഞ്ഞ മറ്റൊരു കാര്യം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് തൽക്കാലം ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെ നടന്ന മഹാദുരന്തത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് അവിടെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അതിനുള്ള സാഹചര്യമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ രാജീവ് കുമാറിൻ്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും ദുരൂഹമായി തോന്നിയ ഒരു സംഗതിയുണ്ട് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം എന്ന കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ഇതിനോടൊപ്പം നടക്കേണ്ട ജമ്മു ആൻഡ് കശ്മീരിലും ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനൊപ്പം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് നവംബർ മാസത്തിൽ അവിടുത്തെ ഇപ്പോഴത്തെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ് അവിടെ തിരഞ്ഞെടുപ്പ് തൽക്കാലം പ്രഖ്യാപിച്ചിട്ടില്ല മുൻപെല്ലാം ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനൊപ്പമാണ് മഹാരാഷ്ട്രയിൽ കാരണം രണ്ടിടത്തും അസംബ്ലിയുടെ കാലാവധി ഒന്നിച്ചാണ് അവസാനിക്കുന്നത് പക്ഷേ ഇത്തവണ ഹരിയാനയ്ക്കൊപ്പം തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല എന്നാണ് രാജീവ് കുമാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ള കാരണമായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ പറയുന്നത് ജമ്മു ആൻഡ് കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു ജമ്മു ആൻഡ് കശ്മീരിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ധാരാളം പട്ടാളത്തെ സേനയുടെ ആവശ്യമുണ്ട് അപ്പം സൈന്യത്തെ അത്രയധികം വിന്യസിക്കേണ്ടി വരുന്നത് കൊണ്ട് മറ്റിടങ്ങളിൽ കൂടി തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവിടേക്കുള്ള സുരക്ഷാ ക്രമീകരണത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ അവിടെ ജമ്മു ആൻഡ് കശ്മീരിനൊപ്പം തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാതെ വരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നു ഒരു കാര്യം പല കാരണങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യത്തെ കാര്യം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ജമ്മു ആൻഡ് കശ്മീരിൽ എന്താണ് പ്രശ്നം എന്നാണ് പറഞ്ഞത് അവിടെ സൈന്യം ധാരാളം വേണം എന്തിന് ഒരു ജനാധിപത്യ രാജ്യം തിരഞ്ഞെടുപ്പ് നടത്താനൊരു ഇത്രയും സൈന്യത്തിന്റെ ആവശ്യമുണ്ട് പോരെങ്കിൽ ജമ്മു ആൻഡ് കശ്മീരിൽ നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും ഇന്നലത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രസംഗത്തിൽ ഉൾപ്പെടെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി പറയുന്നത് ഈ കേരളത്തിലെ ചാനലുകൾ വന്ന് തള്ളി മറിക്കുന്ന സംഘി കോളാമ്പികൾ പറയുന്നത് നമ്മൾ കാര്യമാക്കണ്ട നരേന്ദ്രമോദി അമിത്ഷായും പറയുന്നത് എന്താ ജമ്മു ആൻഡ് കശ്മീരിൽ വസന്തകാലമാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ നെഹ്റു ഇന്ത്യയുടെ ഭാഗമല്ലാതാക്കി അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ദേശസ്നേഹമില്ലാത്ത മനുഷ്യരേക്കിപ്പോൾ ദേശസ്നേഹത്തിനകത്ത് എടുത്ത് മുക്കി പൊക്കി എടുത്തേരിക്കുക എന്നാണ് പറഞ്ഞത് ആട്ടുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് ശേഷം രാജ്യത്തിന്റെ മുഖ്യധാരയോട് ജമ്മു ആൻഡ് കാശ്മീരിനെ ചേർത്തു എന്നൊക്കെയല്ലേ പറഞ്ഞു അവിടുത്തെ ആളുകൾ ആനന്ദ നൃത്തം ചവിട്ടുന്നു എന്നിട്ട് ഇപ്പം എന്തായി അവിടെ ഇപ്പോഴും തീവ്രവാദ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നാലോ അഞ്ചോ പട്ടാളക്കാരെ ആൾക്കാരെ കൊന്നു കളഞ്ഞത് തീവ്രവാദം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നോട്ടു നിരോധനം കൊണ്ടുവന്നത് എന്നിട്ട് ഇ ജി മോഹൻദാസ് ഉൾപ്പെടെയുള്ള വിദ്വാൻമാരും നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് നോട്ടു നിരോധനം എന്ന് പറയുന്ന പാളിപ്പോയി എന്നുള്ള കാര്യം നമ്മുടെ ഇടയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടിട്ട് അല്ലെ അപ്പൊ നോട്ടു നിരോധനം കൊണ്ടുവന്നത് അവിടെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടി ആടുകൾ മുന്നൂറ്റി എഴുപത് കൊണ്ടുവന്ന് ജമ്മു ആൻഡ് കശ്മീരിനെ സ്വർഗ്ഗരാജ്യമാക്കി മാറ്റാൻ വേണ്ടി എന്നിട്ട് ഇതൊന്നും നടന്നില്ലെന്നുള്ള കാര്യം ഇപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിനെങ്കിലും തൽക്കാലം സമ്മതിക്കാതെ നിവർത്തിയില്ലെന്നുള്ള സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനായിട്ട് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വേറെയും കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കനത്ത മഴ ഇന്ത്യയിൽ വേറെ വേറൊരിടത്തും മഴ നടക്കുന്നില്ല മഴക്കാലത്ത് ഒരിടത്തും തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ശരി സമ്മതിച്ചു അടുത്ത നിരവധി ഉത്സവങ്ങൾ വരാൻ പോകുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവങ്ങളുടെ നാടാണ് ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഉത്സവം നടന്നിട്ടില്ല ഉത്സവം നടന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല കേരളത്തിൽ തന്നെ ഓണമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് അത് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടില്ലേ അതുപോട്ടെ ഗണേശ് ചതുർത്ഥി നവരാത്രി ദീപാലി മഹാരാഷ്ട്രയിൽ മാത്രമുള്ള ലോക്കൽ ഉത്സവങ്ങളാണ് കേട്ടോ ദിവാ നവരാത്രിയൊക്കെ ഹരിയാനയിലൊന്നും ദിപാലിയൊന്നുമില്ലേ അപ്പോൾ പിന്നെ ഹരിയാനയിലൊന്നിനാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ഇങ്ങനെ നിരവധി കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ മഹാരാഷ്ട്ര അസംബ്ലിയുടെ കാലാവധി നവംബർ മാസം ഇരുപത്തിയാറാം തീയതി അവസാനിക്കുകയാണ് ഉം സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തെ അസംബ്ലിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് നടത്തി ഫലമൊക്കെ പ്രഖ്യാപിച്ച് പുതിയ സർക്കാർ അധികാരമേറ്റെടുക്കുക കാരണം നിയമസഭ എന്ന് പറയുന്നത് തുടർച്ചയാണല്ലോ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം ജമ്മു ആൻഡ് കശ്മീർ പോലെയുള്ള നോട്ടു നിരോധനം കൊണ്ടുവന്നിട്ടും ആടുകൾ മുന്നൂറ്റി എഴുപത് കൊണ്ടുവന്നിട്ടും ദേശസ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ മുഖ്യധാരയിലേക്ക് വലിച്ചു ചേർക്കാൻ പറ്റാത്ത ചില സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ ഇങ്ങനെ ബ്രേക്ക് ഒക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം മഹാരാഷ്ട്രയിൽ അങ്ങനെ സാധാരണ നടക്കാൻ പാടില്ലാത്തതാണല്ലോ പക്ഷെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ അസംബ്ലിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കാൻ മഹാരാഷ്ട്രയിൽ സാധ്യതയില്ല എന്നുള്ളൊരു സാധ്യത നമ്മൾ കാണാൻ ഇവിടെ കാണേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കശ്മീരിലെ പോലെ സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും സ്ഥിതി ഉണ്ടായിരിക്കണം ഇവിടെ മഹാരാഷ്ട്രയുടെ അസംബ്ലി കാലാവധി കഴിയുന്നതിന് മുമ്പ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ഇലക്ഷൻ കമ്മീഷന് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു സ്ഥിതി അതിന് കാരണം അവർ അദ്ദേഹം പറയുന്ന കാശ്മീരിൽ തീപിടിച്ചെന്നാ കാശ്മീരിൽ തീപിടിച്ചെങ്കിൽ കാശ്മീരിലെ തെരഞ്ഞെടുപ്പല്ലേ വൈകിക്കേണ്ടത് കാശ്മീരിൽ തീപിടിച്ചു എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വൈകിക്കുന്ന എവിടുത്തെ ന്യായമാണ് അതിനെന്ത് സാങ്കത്യമാണുള്ളതെന്നോൾ ഞാൻ എന്റെ ബുദ്ധിയോട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇനി കാശ്മീരിലെ അസാധാരണ സ്ഥിതി മൂലം മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് നമുക്ക് നീട്ടിവെക്കേണ്ടി വരും എന്ന് പറയുന്ന ലോകത്തെങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു റാഷനാൽ അതെ അതിനെ തുടർന്ന് ഇദ്ദേഹം പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം കാലാവധി അവസാനിച്ച് ആറുമാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നൊരു പ്രൊവിഷൻ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ആറുമാസത്തേക്ക് കൂടി ഇനി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ച് മറ്റ് ചിലരെയൊക്കെ സഹായിക്കാനുള്ള ഒരു തന്ത്രവും കൂടി നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ തലച്ചോറിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും എനിക്ക് സംശയമുണ്ട് അപ്പോൾ യഥാർത്ഥ കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും അത് ഞാൻ സംശയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഗുജറാത്തി മാഫിയ്ക്കും ബി ജെ പിക്ക് എല്ലാം ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് എത്രമാത്രം നിർണായകമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ആർ എസ് എസിന്റെ ആസ്ഥാനം നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിക്ക് അകത്ത് തന്നെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് ആർ എസ് എസുമായിട്ട് വലിയ സ്വരചേർച്ച ഇല്ലായ്മയുണ്ട് ആർ എസ് എസുമായിട്ട് വലിയ പ്രശ്നമുണ്ട് കാരണം ആർ എസ് എസ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ ബി ജെ പിക്ക് മേൽ നഷ്ടപ്പെട്ടു പോയ നിയന്ത്രണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഈ ഗുജറാത്തി മാഫിയയുടെ കീഴിൽ ബി ജെ പിക്ക് ഉണ്ടാവും വലിയ പരാജയത്തെ തുടർന്ന് ആർ എസ് എസ് ബി ജെ പിയുടെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് കാര്യങ്ങൾ അവരുടെ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമമാണ് മഹാരാഷ്ട്രയാണ് അതിനകത്ത് നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അതാണ് ഇനി എൻ ഡി എയ്ക്കുള്ളിലുള്ള തമ്മിലടി മഹാരാഷ്ട്രയ്ക്കുള്ളിൽ നമുക്കറിയാവല്ലോ ഏകനാഥ് ഷിൻഡയുടെ പാർട്ടിയും അതുപോലെ അജിത് പവാറിന്റെ പാർട്ടിയും എല്ലാം എപ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ട സമയം ഏതാണെന്ന് അവർ മുഹൂർത്തം നിശ്ചയിച്ച് നോക്കിയൊക്കെ ഇരിക്കുകയാണ് പ്രഫുൽ പട്ടേൽ ആണെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുത്തത് പോലും സ്വീകരിച്ചില്ല അങ്ങേരെ അപമാനിച്ചു എന്നുള്ള പരാതി വന്നതുകൊണ്ട് അപ്പോൾ ഇന്ത്യ മുന്നണിയാണെങ്കിൽ നേരെ മറിച്ച് അതിശക്തമായിട്ടുള്ള നിലയിലാണ് മഹാരാഷ്ട്രയിലെ സാധാരണ ജനങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് വരാൻ നോക്കിയിരിക്കേ ഗുജറാത്തി മാഫിയ ചേട്ടനിയനും കൂടെ വേറൊരു പണി കൊടുക്കാനായിട്ട് കാരണം സാധാരണ ആളുകളുടെ ഇടയിൽ തന്നെ ഈ ഗുജറാത്തി ലോബി മഹാരാഷ്ട്രയിലേക്ക് വരാനുള്ള വികസന പ്രവർത്തനങ്ങളെയും വരാനുള്ള അവിടെ പുതിയ ഇൻഡസ്ട്രീസ് വരുന്നതിനും പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനെയും എല്ലാം ഗുജറാത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു വിടുന്നു എന്നുള്ള ഒരു പരാതി മഹാരാഷ്ട്രയിലെ സാധാരണ ജനങ്ങൾക്ക് തന്നെയുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തൽക്കാലം ജയിക്കാനായിട്ട് ബി ജെ പിയുടെ ചേട്ടൻ്റെ എങ്ങനെ അനിയന്റേയും ഗുജറാത്തി മാഫിയയുടെ കയ്യിൽ ഈ തന്ത്രങ്ങളൊന്നും പോരാ കൂടുതൽ തന്ത്രങ്ങളും എനയാനായിട്ട് ഇവർ ഗുജറാത്തി മാഫിയക്ക് കൂടുതൽ സമയം വേണം എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എന്നുള്ള സംശയം എനിക്കുണ്ട് നിങ്ങൾ കൊണ്ടോന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ആ രീതിയിൽ കാര്യങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ആഘോഷങ്ങൾ മൂലം തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല ജമ്മു ആൻഡ് കാശ്മീരിൽ ആകെ പാഠ പ്രശ്നമാണ് എന്നൊക്കെ അതുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷേ ഇന്നലത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ റെഡ് ഫോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട് വൺ നേഷൻ വൺ ഇലക്ഷൻ എല്ലാ തിരഞ്ഞെടുപ്പ് കൂടി ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ ധാരാളം പണച്ചെലവ് നമുക്ക് ലാഭിക്കാം അപ്പം അത്രയും കൂടെ കക്കൂസ് പണിയാം എന്നുള്ളതാണ് നരേന്ദ്രമോദിജിയുടെ ആഗ്രഹം അല്ലെങ്കിൽ പ്ലാൻ അപ്പം ആ പ്ലാൻ എന്തായി ഗണേശ് ചതുർത്ഥി വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടത്തില്ല മഴ പെയ്താൽ തിരഞ്ഞെടുപ്പ് നടത്തില്ല കാശ്മീരിൽ പട്ടാളത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്തി കൂടുതൽ കാശ് ലാഭിച്ച് അത്രയും കൂടെ കക്കോസ് പണി കൊടുക്കാം എന്നുള്ള നരേന്ദ്രമോദിജിയുടെ ആത്മനിർഭർ ഭാരതത്തിന്റെ ആ സ്വപ്നം എന്ന് പൂർത്തീകരിക്കാനാണ് സാക്ഷാത്കരിക്കാനാണ് എന്നൊരു സംശയവും കൂടി ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കൂടാതെ ഈ നോട്ടു നിരോധനം ആടുകൾ മുന്നൂറ്റി തുടങ്ങിയ എല്ലാ മാസ്റ്റർ സ്ട്രോക്ക് കഴിഞ്ഞിട്ടും ജമ്മു ആൻഡ് കശ്മീരിലെ കാര്യം തഥൈവ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യവും കൂടി ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ പത്രസമ്മേളനത്തിലൂടെ നാട്ടുകാർക്ക് മനസ്സിലായി എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്